ഹലോ, അപ്പൊ ഞാനും അല്ലൂസും കൂടി ഇന്നൊരു യാത്ര പോവാണ്. ഓസം ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാനും അല്ലൂസും ഇങ്ങനെ ഒറ്റക്ക് പോകുന്നത് കേട്ടോ. അതും വയനാടേക്കാണ് പോകുന്നത്, നമ്മൾ ഗേൾസ് ഓൺലി മാത്രമായിട്ട്. അപ്പൊ വഴിയിൽ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ വഴിയിൽ നിന്ന് ഞങ്ങള് ഒരു ഷോപ്പിലെ സൈഡിലിരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നല്ല ചപ്പാത്തിയും പൊറോട്ടയും കുറുമയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ എന്നൂരേക്ക് പോയി. ഞങ്ങൾ സംഭവം രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്നൂർ എത്തിയപ്പോൾ ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇവിടെ കണ്ടവിടെ കുറെ കുരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നു. കുരങ്ങനെ ഇവിടെ കണ്ടാലും നമ്മളിങ്ങനെ ഒരു ആക്രമണം പിടിച്ച് നോക്കുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അല്ലൂസ് ഒന്ന് ഷെജിലിൻ്റെ കയ്യിൽ പോയിട്ടോ. അതാണ് ഞങ്ങളെ കുട്ടി, ഞങ്ങളെ ഗ്യാങ്സ് ഇട്ടോ, നമ്മളെ ഫുള്ള് ഗേൾസ് ടീമാണിത്. ഓക്കെ, അപ്പൊ ഫുള്ള് ഗേൾസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടുത്തെ നമ്മൾക്കൊരു ജീപ്പിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വന്നു. അവിടുത്തെ ജീപ്പിലാണ് പിന്നെ നമുക്ക് എന്നൂർ മുകളിലേക്ക് പോകേണ്ടത്. ജീപ്പിൽ മാത്രമൊന്നുമല്ല, കുട്ടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് മാത്രം നടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ദാ എന്നൂർ എത്തിയിട്ടുണ്ട്. അപ്പം എന്നൂരിൻ്റെ ആ ഒരു എൻട്രി കണ്ടില്ല, അവിടുത്തെ കുറച്ച് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഞാൻ ഒരു കാര്യം പറയാം, എന്നൂർ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒന്നിക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരുമാതിരിപ്പെട്ടൊരു സമയത്തായിരുന്നു, ഒരു നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടയേർഡായി പോയിണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ്സിൽ നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകണം. അപ്പം അതിനിടയ്ക്ക് ഫുള്ള് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടായിരുന്നു. പിന്നെ ഇതായി കുറച്ച് കാപ്പിയൊക്കെ പൂത്തതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കാണിക്കാൻ നിന്നപ്പോഴത്തേനും എനിക്ക് വീടെടുത്തപ്പത്തിനകത്തേക്ക് കട്ടായിപ്പോയി. പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. സംഭവം ഞങ്ങൾ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു, കാരണം 2:30 മണിയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴത്തേനും, കാര്യം നല്ലൊരു സ്പോട്ട് തപ്പിയിട്ടാണ്. അപ്പം നല്ല ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. വിശന്നിട്ടാണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാനും പിന്നെയും ജീപ്പിൽ പോകണം. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ജീപ്പിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഓഫ് റോഡാണ്, പക്ക ഓഫ് റോഡാണ്. മറ്റേ കൂലിംഗ് മറിയാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. അതും പക്ക നമ്മൾ ഏലക്കായിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് സംഭവം നമുക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അതൊരു എന്നെക്കാട്ടും കൂടുതൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലൂസാണ്. പിന്നെ ഞങ്ങളിത് ആ ക്യാമ്പ് സൈറ്റിലെത്തി. ക്യാമ്പ് സൈറ്റിലെത്തിയ സമയത്ത് എനിക്കൊന്ന് അല്ലൂസൊക്കെ റിലാക്സ്ഡായി തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം അവർ വണ്ടിയിലേക്ക് ഇരുന്നിട്ട് അവൻ അങ്ങ് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് പറയുന്നത് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു രാത്രി കാണാൻ വേണ്ടിയിട്ട് ഇതിൽ രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ കണ്ണി കുഞ്ഞു കുഞ്ഞു ടെൻ്റ് കണ്ടോ, ഇതിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ അത് അല്ലൂസ് അവിടെ നിന്ന് ഒന്ന് റിലാക്സ് ആയി, അവിടെയുള്ള മോളെ കൂടെയൊക്കെ ഫുള്ള് കളിച്ച് അവനൊന്ന് സെറ്റായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പോൾ വെള്ളച്ചാട്ടം കേട്ടോ ഞാൻ കരുതി ഒരു തൊട്ടടുത്തല്ലേ, പോയിട്ട് കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇറങ്ങി തിരിഞ്ഞപ്പോഴറിഞ്ഞത് അത് അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചേഴ്സ് ട്രിപ്പായിരുന്നു കേട്ടോ. കാര്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് പാറയും മറ്റേ പാറയുടെയൊക്കെ ഏറ്റവും ഇറക്കൊക്കെ ആയിട്ട് കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാട് ചെറിയ രസമുള്ള കഷ്ടപ്പാടാ കേട്ടോ. അലൂസായിട്ട് അലൂസിന് വേറെ ആരെ കയ്യിൽ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യം അവനും ഒരു പേടി ഉണ്ടാവും. പിന്നെ എനിക്കൊരു കംഫർട്ടായിരുന്നില്ല, അവൻ വേറൊരാളെ കയ്യിൽ ഈ മല ഇതൊക്കെ കയറുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു റിലാക്സേഷനും ആ ഒരു ഫീലിംഗ് ഉണ്ടോ, നമുക്ക് വല്ലാത്തൊരു പ്രൗഡ് തോന്നും. നമ്മൾ എന്തൊക്കെ കോ ചെയ്തല്ലോ ഇതിലൊരു പ്രൗഡൊക്കെ ഇല്ല അതൊക്കെ തോന്നും. ഇതാണ് നമ്മുടെ നൈറ്റിൽ നമ്മുടെ ക്യാമ്പ് പൊളിയല്ലേ, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പകൽ വലിയൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ രാത്രിയായ സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ വയനാട് ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് സ്വെറ്റർ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.